ശരി, മനുശങ്കറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലബാറിൽ മുസ്ലിം ലീഗിന്റെ അനിഷേധ നേതാവായിരുന്നു ഇ അഹമ്മദ്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മരണത്തിനു മുമ്പിലല്ലാതെ ഇ അഹമ്മദ് തോറ്റത് ഒരേ ഒരു തവണ മാത്രം. 1970 കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായിരുന്നു അത്. മുസ്ലിം ലീഗിന് വേരോട്ടമില്ലാത്ത കണ്ണൂരിലായിരുന്നു ഇ അഹമ്മദിന്റെ ജനനം. പക്ഷേ MSFലൂടെ വളർന്ന് മുസ്ലിം ലീഗിനെ വളർത്തി രാജ്യത്തോളം എത്താൻ ഇ അഹമ്മദിന് അധികകാലം വേണ്ടിവന്നില്ല. UPA മന്ത്രിസഭയിൽ വിദേശകാര്യം, റെയിൽവേ എന്നീ വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനം വഹിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ 10 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ച ദൂതൻ ഇ അഹമ്മദായിരുന്നു. 5 തവണ കേരള നിയമസഭയിൽ അംഗം. ഒരേ സമയം MLA നഗരസഭാ ചെയർമാനുമായെന്ന അപൂർവ നേട്ടം. 82 വ്യവസായ മന്ത്രിയായതോടെയാണ് കണ്ണൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. 1991 മുതൽ ഇ അഹമ്മദ് ഇന്ത്യൻ പാർലമെന്റിലുണ്ടായിരുന്നു. തുടർച്ചയായ 25 വർഷം MP, 10 വർഷം കേന്ദ്രമന്ത്രി. കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, സീദി സാഹിബ്, ബാഫക്കി തങ്ങൾ എന്നിവരോടൊത്തുള്ള പ്രവർത്തന പാരമ്പര്യം. CH ആയിരുന്നു ലീഗിലെ കൂട്ടുകാരൻ. 1992 സേട്ടു സാഹിബിന് ശേഷം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിലെത്തി. ബനാത്തുവാല വിടവാങ്ങിയതോടെ അധ്യക്ഷനായി. ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോഴും മുസ്ലിം ലീഗിന് വേണ്ടി കണ്ണു തുറന്നിരിക്കാനും പ്രവർത്തന ഗോതയിലിറങ്ങാനുമുള്ള മനക്കരുത്തുകൂടിയാണ് വിടവാങ്ങുന്നത്. KT സ്വാലിഹ്, മലപ്പുറം.